അവിടെ നടന്നല്ലോ പല കാര്യങ്ങളും. നമ്മളെല്ലാവരും ഈ കാര്യങ്ങളെല്ലാം കാണുകയാണല്ലോ. ഈ ആളുകളെ സൈഡിൽ ഇങ്ങനെ നിർത്തുക, പിന്നെ ഒരാളെ കയ്യിൽ നേന്ത്രക്കൊലയും കൊടുത്ത് ആ നേന്ത്രക്കൊലയും ഇങ്ങനെ പിടിച്ചിട്ട് അയാളെ അടുത്തേക്ക് ചെല്ലുക, ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ. അതെല്ലാം ഉണ്ടാക്കുന്ന ആപത്ത് എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഞാനിത് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട് നേരിടാൻ പോകുന്ന ഒരാപത്തിനെ കുറിച്ച് പൊതുവേ ജനങ്ങളിൽ ബോധമുണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല, ഞങ്ങളിതിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ് എന്ന മട്ടിൽ ചിന്തിച്ചതുകൊണ്ട് നമുക്ക് ആപത്ത് മാത്രമേ ഉണ്ടാവൂ. തെറ്റായി ചില ധാരണ കൊണ്ട് നടക്കുകയാണ്, നമ്മളിതൊന്നും ബാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തരം ചിന്താഗതിയുണ്ട്. നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ്. ഇന്ന് ഏത് സ്ഥാനം വഹിക്കുന്നവരായാലും മനുഷ്യർക്കുള്ള എല്ലാ പ്രത്യേകതകളും എല്ലാവർക്കും ഉണ്ട്. രോഗാണുവിന് നിങ്ങളെ സ്ഥാനമൊന്നും നോട്ടമില്ല. കോവിഡിന് ഓ ഇന്ന സ്ഥാനത്തിരിക്കുന്നയാളാണ്, അയാളെ ശരീരത്തിലേക്ക് കടക്കാൻ പാടില്ല എന്ന് ചിന്തിക്കില്ല. ഒരു രോഗിയുടെ അടുത്തേക്ക് ഈ പ്രത്യേക സ്ഥാനത്തിരിക്കുന്നയാൾ എത്തിയാൽ അയാളിൽ നിന്ന്, അയാളാണെങ്കിൽ ഒരു സാമൂഹ്യ ജീവിയാണ് ഈ സ്ഥാനം കൊണ്ട് തന്നെ, അയാൾ പല തരത്തിൽ ആളുകളെ ബന്ധപ്പെടുന്ന സ്ഥിതി വരുമ്പോൾ അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാവും. അത് തടയാനുള്ള ബാധ്യത സ്വാഭാവികമായും നാം ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ സർക്കാർ നിക്ഷിപ്തമാണ്. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉപദേശം നൽകിയത്. ആ ഉപദേശം അനുസരിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. അവരെല്ലാം